മകരവിളക്ക് പൂജയ്ക്കായി ദിവസം 1000 പേർക്ക് വീതം ശബരിമലയിൽ ദർശനം നടത്താൻ അനുമതി നൽകാൻ തീരുമാനം. ശബരിമലയിൽ വീണ്ടും ദർശനത്തിന് അനുമതി നൽകുന്നത് സംബന്ധിച്ച് വിദഗ്ധ സമിതിയുടെ നിർദ്ദേശപ്രകാരമാണ് ഈ നടപടി. ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ സമിതിയുടേതാണ് ഈ നിർദ്ദേശങ്ങൾ. ഇതുപ്രകാരം തിങ്കൾ മുതൽ വെള്ളി വരെയുള്ള ദിവസങ്ങളിൽ 1000 പേർക്കും ശനി ഞായർ ദിവസങ്ങളിൽ 2000 പേർക്കും മണ്ഡല മകരവിളക്ക് ദിവസങ്ങളിൽ 5000 പേർക്കും വീതം ദർശനം നടത്താവുന്നതാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രി കടകംപള്ളി സുരേന്ദ്രനും തമ്മിലുള്ള ചർച്ചയിലാണ് സമിതിയുടെ നിർദ്ദേശങ്ങൾ അംഗീകരിച്ചത്. എന്നാൽ കൊറോണ വൈറസ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ടായിരിക്കും നടപടിയെന്ന് അറിയിച്ചിട്ടുണ്ട്. ഇതിനായി ദർശനം നടത്താൻ ആഗ്രഹിക്കുന്നവർ ഓൺലൈൻ വഴി ബുക്ക് ചെയ്യേണ്ടതാണ്. ഇതോടൊപ്പം 48 മണിക്കൂറിനുള്ളിൽ എടുത്ത കൊറോണ വൈറസ് പരിശോധനയിൽ നെഗറ്റീവാണെന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റും അപ്ലോഡ് ചെയ്തിരിക്കണം. നിലക്കൽ വീണ്ടും ആന്റിജൻ പരിശോധന ഉണ്ടാകും. എന്നാൽ ഇതിൻ്റെ ചെലവ് ഭക്തർ തന്നെ വഹിക്കണം. പരമ്പരാഗത പാതകളിൽ തീർത്ഥാടനം നടത്താൻ അനുവദിക്കില്ല. പമ്പയിൽ കുളിക്കാനും അനുവദിയുണ്ടാകില്ല. തുലാമാസ പൂജയ്ക്ക് കോവിഡ് മാനദണ്ഡങ്ങളോടെ ദിവസം പരമാവധി 250 പേരെ പ്രവേശിപ്പിക്കാനും അനുമതി നൽകിയിട്ടുണ്ട്. ഈ മാസം 16 നട തുറക്കുന്നത്. അതേസമയം തിരുപ്പതി മാതൃകയിൽ ഓൺലൈൻ വഴി ദർശനം ഉണ്ടാകില്ല. ഇതിന് അനുമതി നൽകുന്നത് സംബന്ധിച്ച് ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ സമിതി നിർദ്ദേശം മുന്നോട്ട് വെച്ചെങ്കിലും ഭക്തരിൽ നിന്നും ദേവസ്വം ബോർഡിൽ നിന്നുമുള്ള പ്രതിഷേധം ശക്തമായതിനെ തുടർന്നാണ് ഇത് വേണ്ടെന്ന് വെച്ചത്.